ശ്രീ അനിൽകുമാർ, അല്പം മുമ്പ് വന്ന ഞാൻ ഈ സൂചിപ്പിച്ച ഗവർണറുടെ തീരുമാനം, കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പ്രിയ വർഗീസിൻ്റെ സർവകലാശാല നിയമനം, ആ നിയമനമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. വൈസ് ചാൻസലർക്ക് നോട്ടീസും കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇത് സർക്കാരിന് ഏറ്റ തിരിച്ചടിയായി, സർക്കാരിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ പാകത്തിന് പ്രതിപക്ഷം എടുത്തുയർത്തി കഴിയുകയും ചെയ്തു. അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രതിപക്ഷ പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. സ്വജനപക്ഷപാതം എന്ന ഒരു വിമർശന പട്ടികയിലാണ് ഈ വിഷയത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന് ഗവർണറുടെ നടപടി വലിയ സംഭാവനയുമായി മാറുന്നു. ആ നിലയിൽ തിരിച്ചടിയുണ്ടോ? കേരളത്തിലെ വിവിധ സർവകലാശാലകളിലായി കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ 1000-ത്തോളം നിയമനങ്ങളാണ് വിവിധ അധ്യാപക തസ്തികകളിൽ നടത്തിയിട്ടുള്ളത്. ആ നിയമനങ്ങളിൽ സ്വാഭാവികമായും CPIM ബന്ധപ്പെട്ട നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകുന്നതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. UDF ഭരണത്തിലിരുന്ന കാലത്തും ഇടതുപക്ഷ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പല സന്ദർഭങ്ങളിലും മെറിറ്റിൽ കടന്നു വന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഇവിടെ LDFൻ്റെ ഭരണകാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പരിഗണന വെച്ചിട്ടല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ കഴിയും. ഈ 6 കൊല്ലത്തിനിടയിലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചതുപോലെ കേരളത്തിലെ 1 സർവകലാശാലയുടെയും 1 വിവാദ നിയമനങ്ങളിലും ഇടപെടാൻ കേരളത്തിലെ 1 അധികാരസ്ഥാനങ്ങളും തയ്യാറായിട്ടില്ല. ഇക്കാര്യങ്ങളിൽ അഴിമതിയുണ്ടെങ്കിൽ ഇടപെടാൻ ലോകായുക്തിയുണ്ട്. ഹൈക്കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ കുറേയേറെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരാൾ അനർഹമായൊരു സ്ഥലത്ത് കടന്നു കയറിയിട്ടുണ്ട് ഏതെങ്കിലും സ്വജനപക്ഷഭാഗത്തിൻ്റെ ഭാഗമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിയമപരമായ പരാതിയും ഒരിടത്തും എത്തുന്നില്ല എന്ന് മാത്രമല്ല, പുറത്തുള്ള വിവാദങ്ങളല്ലാതെ മറ്റൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. ഇവിടെ പ്രിയ വർഗീസിനെ നിയമനം സംബന്ധിച്ചാണ് ഗവർണർ എന്തോ വല്ലാത്തൊരു കാര്യം ചെയ്തു എന്നതിലേക്ക് സ്വയം തടിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അമിതാധികാര പ്രയോഗമാണ് എന്ന് മാത്രമല്ല, തൻ്റെ അധികാരം എങ്ങനെ പ്രയോഗിക്കണമെന്ന വിവേകമില്ലായ്മ കൂടിയാണ് ഗവർണർ അതുവഴി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഒരു പരാതി ഗവർണർക്ക് വന്നാൽ ഗവർണർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആരെയാണോ അത് ബാധിക്കാനിടയാകുക അവർക്കൊരു നോട്ടീസ് കൊടുക്കണം. പ്രിയ വർഗീസിന് ഒരു നോട്ടീസ് കൊടുക്കാൻ ഗവർണർ തയ്യാറായോ? പ്രിയ വർഗീസിന് കുറേ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ടാവില്ലേ? ഇപ്പം തന്നെ നമ്മൾ 2 ദിവസങ്ങളിൽ പൊതുമണ്ഡലത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളുടെ റിസർച്ച് സ്കോറ് എത്രയാണ്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരാളുടെ റിസർച്ച് സ്കോർ 5000 ആണെങ്കിലും 6000 ആണെങ്കിലും 500 ആണെങ്കിലും 100 ആണെങ്കിലും മിനിമം റിസർച്ച് സ്കോർ 75 വേണമെന്നുള്ള നിബന്ധനയുണ്ട്. അപ്പോൾ 75 ഉണ്ടോ എന്ന പരിശോധന മാത്രമേ സാധാരണഗതിയിൽ സർവകലാശാലകൾ നടത്തേണ്ടതുള്ളൂ. അതിന് മേലെ എത്ര ഉണ്ടെങ്കിലും നിയമനം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാൻ വയ്യേ. ഇവിടെ ഏതോ ഒരാൾക്ക് 565 റിസർച്ച് സ്കോർ ഉണ്ടെന്ന് ആര് പറയുന്നു? സർവകലാശാല പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? സർവകലാശാലയ്ക്ക് 75 വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ സഫീഷ്യൻ്റായി, ബാക്കി അവിടെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ റിസർച്ച് സ്കോർ എന്ന ഒറ്റ മാനദണ്ഡത്തിലല്ലല്ലോ നിയമനം നടക്കുക. ഒരാൾ അധ്യാപിക അധ്യാപകൻ പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ അവരോട് ചോദ്യങ്ങളുണ്ടാവും. അത് വിമർശനാത്മകമായ അധ്യയനമാണോ നടക്കുന്നത്, ബോധന രീതിയാണോ നടക്കുന്നത്, അതെല്ലാം ധാരാളം മാനദണ്ഡങ്ങളിലൂടെ കടന്നു പോകും. അങ്ങനെയുള്ള കടന്നുപോകലുകളിലൂടെ കടന്നുപോകുന്ന വിഷയ വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ളൊരു സമിതിയാണ് മാർക്കിടുന്നത്. അവർ മാർക്കിട്ട് ഒരു അന്തിമ റിപ്പോർട്ട് വന്നാൽ ഗവർണർ എന്തധികാരത്തിലാണ് അതിലിടപെടുന്നത്? ഗവർണർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട ആളുകളെ കേൾക്കാൻ തയ്യാറാകണം. ഇവിടെ മാധ്യമങ്ങളും വലതുപക്ഷ തമ്പുരാക്കന്മാരെല്ലാം കൂടെ കൂടി പ്രിയ വർഗീസിനെ ഒരു പ്രതീകമാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഗവർണർ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഗവർണർ കുടുങ്ങിയതല്ല, ഗവർണർ ഇച്ഛിച്ചതായിരിക്കാം, ആഗ്രഹിച്ചതായിരിക്കാം. അദ്ദേഹം കണ്ണൂർ സർവകലാശാലയ്ക്കെതിരായി, കേരള സർവകലാശാലയ്ക്കെതിരായി, മലയാളക്കരയ്ക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണറല്ലേ? അപ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളോട് ഇപ്രകാരം കുറേ കാര്യങ്ങൾ പറഞ്ഞ് വാർത്ത സൃഷ്ടിച്ചിട്ട് നാട് വിട്ടുപോവുക, ഡൽഹിക്ക് പോവുക, ബാംഗ്ലൂർക്ക് പോവുക, രാജ്യമെമ്പാടും കേരളത്തിൻ്റെ തെലവിൽ ചുറ്റി നടക്കുക, അജകള സ്ഥലം പോലെ ഇത്തരമൊരു ഗവർണർ പദവി നമുക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യം പണ്ട് തൊട്ടേ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണർ നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ
ആ ഗവർണറെ നിയമം പഠിപ്പിച്ച പാരമ്പര്യവും നമ്മുടെ നാടിനുണ്ട്. അതുകൊണ്ട് ഗവർണറെ നിയമാനുസരണമുള്ള നടപടികളിലേക്ക് മടക്കി കൊണ്ടുവരാൻ കേരളം അതിൻ്റെ കരുത്ത് പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.